السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم وبارك على سيدنا محمد سيد الأولين والآخرين وعلى آله وصحبه أجمعين കഴിഞ്ഞ ദിവസം താർത്താരികളെക്കുറിച്ചുള്ള ഒരു ചരിത്രാധ്യായത്തിന് നാം തുടക്കം കുറിക്കുകയുണ്ടായി. ഏതാനും പേർ പ്രസ്തുതാധ്യായം കേട്ടു. ഇസ്ലാമിക ലോകവും ഇസ്ലാമിക ചരിത്രവും കണ്ട ഏറ്റവും വലിയ കണ്ണുനീരണിയിക്കുന്ന സംഭവവികാസമായിരുന്നു താർത്താരികളുടെ മുന്നേറ്റം. അതിനെ സംബന്ധിച്ചുള്ള ആമുഖമാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പറയുകയുണ്ടായത്. ഈ ആമുഖം പറഞ്ഞപ്പോൾ നമുക്ക് വളരെ സന്തോഷകരമായി തോന്നിയ ഒരു കാര്യം, നമ്മുടെ പരിപാടി നമ്മുടെ സുഹൃത്തും നിയമജ്ഞനും ചരിത്ര കുതുകിയുമായ അഡ്വക്കേറ്റ് ഫൈസൽ സി കെ സാർ അവർകൾ നമ്മുടെ പരിപാടി വീക്ഷിച്ചു എന്നതാണ്. അദ്ദേഹത്തെപ്പോലുള്ള ഒരാൾ അത് വീക്ഷിച്ചു എന്നത് തന്നെ നമുക്ക് വല്ലാത്ത ഒരു സന്തോഷം നൽകുന്നുണ്ട്. അദ്ദേഹം വീക്ഷിച്ചു എന്ന് മാത്രമല്ല, അദ്ദേഹം നമ്മൾ പറഞ്ഞു വന്ന കാര്യത്തെ സംബന്ധിച്ച് ചില പോയിൻ്റുകൾ നമ്മെ അറിയിക്കുകയും ചെയ്യുകയുണ്ടായി. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന് അദ്ദേഹം ചെങ്കിസ്ഖാനെ സംബന്ധിച്ച് നമുക്ക് കൈമാറിയ വിവരങ്ങളാണ്. അദ്ദേഹം കോട്ട് ചെയ്തത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനെയാണ്. നെഹ്റുവിൻ്റെ ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി എന്ന് പറയുന്ന ആ ലോകപ്രശസ്തമായ ചരിത്രത്തിൽ നെഹ്റു ചെങ്കിസ്ഖാനെക്കുറിച്ച് നടത്തിയ ചില പരാമർശങ്ങൾ അല്ലെങ്കിൽ വിലയിരുത്തലുകൾ, നിരീക്ഷണങ്ങൾ, അതായിരുന്നു സി കെ ഫൈസൽ സാർ പങ്കുവച്ചത്. അത് വളരെ പ്രധാനമാണ് എന്ന് തോന്നുന്നതുകൊണ്ട് ഞാൻ ആദ്യം ഇന്നത്തെ അധ്യായത്തിൽ ആദ്യം തന്നെ അതൊന്ന് പറയുകയാണ്. അതിലെ നെഹ്റു ചരിത്രപരമായൊരു കാര്യം സവിശേഷമായൊരു ശ്രദ്ധ അർഹിക്കുന്ന കാര്യമാണ്. കാരണം വെച്ചാൽ നെഹ്റുവിയൻ ശൈലി പഠനങ്ങളിലൊക്കെ തന്നെയും തികച്ചും വ്യത്യസ്തമായൊരു ശൈലിയാണ്. അതായത് അദ്ദേഹം ചരിത്രമാണെങ്കിൽ ചരിത്രം, അത് അതിൻ്റേതായ സോഴ്സുകളിൽ നിന്ന് അദ്ദേഹം പഠിക്കുന്നു ആഴത്തിൽ. ആ പഠിച്ചതിനെ അദ്ദേഹം സിംപ്ലി കോട്ട് ചെയ്യുകയല്ല ചെയ്യുന്നത്. പല ചരിത്രകാരന്മാരും അങ്ങനെയാണല്ലോ ചരിത്ര മേഖലയിൽ ചെയ്യാറുള്ളത്. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായി ഇദ്ദേഹം ചെയ്യാറുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇദ്ദേഹം ചരിത്രത്തെ ശരിക്കും മനസ്സിലാക്കിയതിൻ്റെ സോഴ്സുകളിൽ നിന്ന് കണ്ടെത്തി മനസ്സിലാക്കിയ ശേഷം ഒരു പഠനം നടത്തുകയാണ്. എന്നിട്ട് ആ പഠനം നടത്തുമ്പോൾ തൻ്റെ മനസ്സിൽ രൂപപ്പെട്ടു വരുന്ന ഒരു ആശയം, ആ ആശയമാണ് അദ്ദേഹം അവതരിപ്പിക്കാറുള്ളത്. ആ അർത്ഥത്തിൽ ചെങ്കിസ്ഖാനെക്കുറിച്ച് പഠിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വന്ന ചില കാര്യങ്ങളുണ്ട്. അതായിരുന്നു സി കെ ഫൈസൽ സാർ നമ്മളെ ഓർമ്മപ്പെടുത്തിയത്. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. ചെങ്കിസ്ഖാനെ സംബന്ധിച്ച് പറയുമ്പോഴെല്ലാം അത് അദ്ദേഹം വലിയ ക്രൂരനായിരുന്നു എന്ന് പറയാറുണ്ട്. അങ്ങനെ അദ്ദേഹത്തെ മാത്രം തിരഞ്ഞുപിടിച്ച് ക്രൂരനാക്കേണ്ട ആവശ്യമില്ല എന്നാണ് നെഹ്റുവിൻ്റെ കാഴ്ചപ്പാട് ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി എന്ന് പറയുന്ന പുസ്തകത്തിൽ പറയുന്നത്. ആ കാലഘട്ടത്തിൽ, അതായത് ചെങ്കിസ്ഖാൻ്റെ കാലഘട്ടം 13-ാം നൂറ്റാണ്ട്, ആ കാലഘട്ടത്തിലെ ഏതാണ്ട് ഭരണാധികാരികളൊക്കെ തന്നെയും അങ്ങനെയായിരുന്നു എന്ന അഭിപ്രായമാണ് നെഹ്റുവിനുള്ളത്. മറ്റൊരു കാര്യം, ചെങ്കിസ്ഖാനെ പലപ്പോഴും ചരിത്രം ആക്ഷേപിക്കുന്നത് ബുഖാറ, സമർകന്ദ്, ബഗ്ദാദ് തുടങ്ങിയ വലിയ വലിയ നാഗരിക വികാസം പ്രാപിച്ച നഗരങ്ങൾ, ഈ നഗരങ്ങൾ നശിപ്പിക്കുകയുണ്ടായി ചെങ്കിസ്ഖാൻ എന്നതാണ്. സത്യത്തിൽ ഒരു നഗരം നശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് വല്ലാത്ത ഒരു ക്രൂരത തന്നെയാണ്, സാമൂഹ്യമായ ഒരു ക്രൂവാലിറ്റിയാണ്, സോഷ്യൽ ക്രൂവാലിറ്റിയാണ് സത്യത്തിൽ അവിടെ ഉണ്ടാകുന്നത്. കാരണം എന്താ വെച്ചാൽ, മനുഷ്യൻ്റെ നാഗരികമായ വികാസങ്ങൾ ആദ്യം പതിയുന്ന ഇടമാണ് അവൻ്റെ നഗരങ്ങൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് മനുഷ്യൻ്റെ വികാസത്തിൻ്റെ സൂചികകളാണ് നഗരങ്ങളെന്ന് പറയുന്നത്. അത് നശിക്കുക, നശിപ്പിക്കപ്പെടുക എന്നൊക്കെ പറഞ്ഞാൽ അത് വലിയ സങ്കടകരമായ കാര്യമാണ്. പക്ഷേ നെഹ്റു അതിനെ വേറൊരു വീക്ഷണത്തിലാണ് കാണുന്നത്. തികച്ചും ഒരു ഗ്രാമീണനായിരുന്ന, ഒരു നോമാഡായിരുന്ന ചെങ്കിസ്ഖാനെ സംബന്ധിച്ചിടത്തോളം ചെങ്കിസ്ഖാന് നഗരങ്ങളോട് അടിസ്ഥാനപരമായി വെറുപ്പാണ് ഉണ്ടായിരുന്നത് എന്നാണ് പറയുന്നത്. അങ്ങനെ ഉണ്ടല്ലോ, നമുക്ക് പരിഷ്കാരങ്ങളോട് ചില ആൾക്കാർക്ക് എതിർപ്പുണ്ടാവും, അതുപോലെ തന്നെ ചില ആൾക്കാർക്ക് പണക്കാരോട് എതിർപ്പുണ്ടാവും. അതൊരു സ്വാഭാവികമായ മാനസികമായ ഒരു പ്രത്യേകതയാണ്, ഒരു പ്രത്യേകമായ ഒരു മാനസികാവസ്ഥയാണത്. അപ്പോൾ ആ ഒരു അവസ്ഥ അനുസരിച്ചുകൊണ്ട്
നഗരങ്ങളോടും നഗരങ്ങളുടെ പരിഷ്കാരങ്ങളോടും തല ഉയർത്തി നിൽക്കുന്ന സാംസ്കാരിക ചിഹ്നങ്ങളോടുമെല്ലാം ചെങ്കിസ്ഖാനും അനുയായികൾക്കും വലിയ വിരോധമുണ്ടായിരുന്നു എന്നാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. ആയതുകൊണ്ടാണ്, അതിൻ്റെ ഭാഗമായി കൊണ്ടാണ് നഗരങ്ങൾ തകർത്തത് എന്നാണ് നെഹ്റു പറയുന്നത്. നമ്മളതിനെ ന്യായീകരിക്കുകയല്ല, പക്ഷേയെങ്കിൽ പോലും നെഹ്റുവിൻ്റെ അഭിപ്രായം അതാണ്. എന്തായിരുന്നാലും ചരിത്രത്തെ നമ്മൾ അതിൻ്റെ സമീപത്ത് നിന്നുകൊണ്ട് പഠിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ആ വിഷയത്തിൽ നമുക്ക് തീർച്ചയായും ഉൾക്കൊള്ളാനുണ്ട് എന്ന് വേണം പറയാം. പിന്നെ ബാഗ്ദാദിലെയും മറ്റും വലിയ ഗ്രന്ഥപ്പുരകൾ നശിപ്പിച്ചു, അദ്ദേഹം ഒരു അക്ഷരവിരോധിയായിരുന്നു എന്ന്. അതൊരു ഗ്രാമീണനായ ആൾ, എഴുത്ത് വിദ്യയെ സംബന്ധിച്ച് തന്നെ അറിവില്ലാത്ത അല്ലെങ്കിൽ എഴുത്ത് വിദ്യയുടെ സാംസ്കാരികമായ വശങ്ങൾ മനസ്സിലാക്കാത്ത ഒരാൾ എന്ന നിലക്ക് ചെയ്തതാണ്. അത് ആദ്യകാലത്താണ് അങ്ങനെ ഉണ്ടായതെല്ലാം. പിൽക്കാലത്തെ എഴുത്തിൻ്റെയും ആ അർത്ഥത്തിലുള്ള സാമൂഹ്യ വളർച്ചയുടെയും എല്ലാം മാനുഷിക വളർച്ചയുടെയും എല്ലാം പ്രാധാന്യം അദ്ദേഹം തിരിച്ചറിഞ്ഞു എന്നും അതോടുകൂടെ അദ്ദേഹം തൻ്റെ മക്കളെയും തൻ്റെ പിൻതലമുറക്കാരെയും എല്ലാം വിദ്യാഭ്യാസം ചെയ്യുകയും ചെയ്തു. അവരൊക്കെ പിന്നെ സാംസ്കാരികമായി ഒരുപാട് വളർന്നവരായി തീർന്നിട്ടുണ്ട്. നമ്മൾ ചരിത്രം ചികഞ്ഞ് പരിശോധിച്ച് നോക്കുമ്പോൾ നമ്മുടെ മുഗൾ രാജവംശമൊക്കെ സത്യത്തിൽ ഈ മംഗോളിയരുടെ ഭാഗമായി വന്നതാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും. അതുപോലെ തന്നെ അദ്ദേഹം, അവർ പറയുന്നത് അലക്സാണ്ടർ ദ ഗ്രേറ്റ്, അതുപോലെ തന്നെ ജൂലിയസ് സീസർ തുടങ്ങിയ ലോക പ്രശസ്തരായ അധിനിവേശ ശക്തികൾ, അവരെക്കാൾ ഒരുപാട് മുന്നിൽ നിൽക്കുന്ന ആളായിരുന്നു ശരിക്കും ചെങ്കിസ്ഖാൻ എന്നാണ് പറയുന്നത്. അപ്പോൾ അലക്സാണ്ടർ ദ ഗ്രേറ്റിൻ്റെയൊക്കെ മുന്നേറ്റത്തെ ലോകം ചരിത്രത്തിൽ വലിയ അധ്യായമായി പേരിട്ട് വിളിക്കുന്നുണ്ട്. അതൊക്കെ ശരിയാണ്, പക്ഷേ അവിടെ ചില വ്യത്യാസങ്ങളുണ്ട്. എന്നുവെച്ചാൽ അലക്സാണ്ടർ ദ ഗ്രേറ്റ് തൻ്റെ ഇൻവേഷൻ എല്ലാം ആരംഭിക്കുന്നത് തന്നെ 20-ാം വയസ്സ് കഴിഞ്ഞ ഉടനെയാണ്. ഏകദേശം ഒരു 30-34 വയസ്സ് ആകുമ്പോഴേക്ക് അലക്സാണ്ടർ തന്നെ മരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ യൗവനത്തിൻ്റെ ഒരു ചോരത്തിളപ്പിൽ വീണ്ടു വിചാരങ്ങളോ മറ്റോ ഒന്നും വേണ്ട വിധത്തിൽ പാലിക്കാതെ ഉണ്ടായ ഒരു അധിനിവേശമാണ് ശരിക്കും അവരുടേതൊക്കെ. പക്ഷേ ചെങ്കിസ്ഖാൻ അങ്ങനെയായിരുന്നില്ല. ചെങ്കിസ്ഖാൻ ഒരുപാട് കഴിഞ്ഞതിന് ശേഷം, അതായത് കൃത്യമായി പറഞ്ഞാൽ തന്നെ 50-ാമത്തെ വയസ്സിലാണ് അത് ആരംഭിക്കുന്നത് തന്നെ. 73-ാം വയസ്സ് ചെങ്കിസ്ഖാൻ ജീവിച്ചിട്ടുണ്ടെന്നാണ് ചരിത്രം പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ വെച്ചുകൊണ്ട് നെഹ്റു തൻ്റെ കാഴ്ചപ്പാട് അവിടെ അവതരിപ്പിക്കുന്നുണ്ട്. ആ കാഴ്ചപ്പാടിൻ്റെ അവസാന ഭാഗം എത്തി നിൽക്കുന്നത്, ആ പിന്നെ അതിൻ്റെ അവസാന ഭാഗം എത്തി നിൽക്കുന്നത് സ്വാഭാവികമായും ഒരു പരിഷ്കൃത സമൂഹത്തിൻ്റെ ഭാഗമായി ജീവിച്ച ആൾ എന്ന നിലക്ക് ചെങ്കിസ്ഖാനെ ഞാൻ കാര്യമായി കുറ്റപ്പെടുത്തുന്നില്ല എന്ന അർത്ഥത്തിൽ ഞാൻ കാണുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് നെഹ്റു അത് കൺക്ലൂഡ് ചെയ്യുന്നത്. എന്തായിരുന്നാലും അത്തരം ഒരു ഓർമ്മപ്പെടുത്തൽ നമുക്ക് അഡ്വക്കേറ്റ് ഫൈസൽ സാർ തന്നതിൽ വലിയ സന്തോഷമുണ്ട്. അതിലുള്ള നന്ദി രേഖപ്പെടുത്തുകയാണ്. അപ്പോൾ ഇന്ന് ആ അർത്ഥത്തിലാണ് ഞാൻ ആമുഖമായി ഇതൊന്ന് പറയാൻ ശ്രമിച്ചത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ അധ്യായം ചെങ്കിസ്ഖാനെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് തന്നെ ആരംഭിക്കണം, അല്ലെങ്കിലും നമ്മുടെ ചരിത്രം അവിടെ നിന്നാണ് ആരംഭിക്കുന്നത്. പിന്നെ മറ്റൊരു കാര്യം കൂടി എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ഇസ്ലാമിക ലോകത്ത് ചെങ്കിസ്ഖാൻ്റെയും താർത്താരികളുടെയും മംഗോളിയരുടെയും എല്ലാം ആക്രമണം ഉണ്ടാക്കിയ ആ വലിയ ഇമ്പാക്റ്റുകൾ, അതാണ് സത്യത്തിൽ എനിക്ക് പറയാനുള്ള വിഷയം. അതുതന്നെ ഞാൻ ഇസ്ലാമിക ഭൂമികയിലൂടെ മാത്രമാണ് സഞ്ചരിക്കാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ അതോടൊപ്പം തന്നെ അതിങ്ങനെ പോയി മംഗോളിയരെ പിടിച്ചു കിട്ടിയ ഏറ്റവും ചരിത്ര പ്രസിദ്ധമായ ഒരു യുദ്ധമുണ്ടായിരുന്നു, അയൻജാലൂത്ത് യുദ്ധം. ആ അയൻജാലൂത്ത് യുദ്ധം വരെയുള്ള അധ്യായങ്ങളാണ് ഇൻഷാല്ലാ പറയാൻ നമ്മൾ ആഗ്രഹിക്കുന്നതും ശ്രമിക്കുന്നതും. അപ്പോൾ ചെങ്കിസ്ഖാനെ കുറിച്ച് പറഞ്ഞാൽ ഹിജറ 603-ലാണ് ശരിക്കും ചെങ്കിസ്ഖാൻ്റെ ഒരു രംഗപ്രവേശനം ഉണ്ടാകുന്നത്. ക്രൂരനായൊരു സൈനികനായിരുന്നു എന്ന് പറയുന്നത്, ഒരു കടുത്ത മനസ്ഥിതിക്കാരനായ ഒരു സൈനികനായിരുന്നു ചെങ്കിസ്ഖാൻ എന്ന് തന്നെയാണ് ചരിത്രത്തിലെ അഭിപ്രായം. അതേസമയം നെഹ്റു അത് നിഷേധിക്കുന്നില്ല. ആ കാലഘട്ടത്തിൽ ചെങ്കിസ്ഖാനെ മാത്രം അങ്ങനെ തെരഞ്ഞു പിടിച്ച് അങ്ങനെ പറയേണ്ടതില്ല എന്ന് മാത്രമാണ് നെഹ്റുവിൻ്റെ അഭിപ്രായം. അത് നമ്മൾ നേരത്തെ കേൾക്കുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ ശരിക്കുള്ള പേര് തൈമൂജിൻ എന്നായിരുന്നു. തൈമൂജിൻ എന്നതിന് അദ്ദേഹത്തിൻ്റെ പേര്, അദ്ദേഹത്തിൻ്റെ അഡോപ്റ്റഡ് നെയിമാണ് ശരിക്കും പറഞ്ഞാൽ ചെങ്കിസ്ഖാൻ എന്നത്. ചെങ്കിസ്ഖാൻ എന്നതിന് മംഗോളിയൻ ഭാഷയിൽ അർത്ഥം രക്തദാഹി എന്നാണത്രേ. നമുക്ക് ആ ഭാഷ അറിയില്ല, അതുകൊണ്ട് നമുക്ക് അതിനെപ്പറ്റി അങ്ങനെയൊന്നും പറയാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് ചെങ്കിസ്ഖാൻ എന്ന പേര് അങ്ങനെയാണെങ്കിൽ, മംഗോളിയൻ ഭാഷയിൽ അതാണ് അതിൻ്റെ അർത്ഥമെങ്കിൽ, അദ്ദേഹം ഉട്ടതായിരിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. അദ്ദേഹത്തിന് അങ്ങനെ ചാർത്തപ്പെട്ടതായിരിക്കും. അദ്ദേഹത്തിൻ്റെ നീക്കങ്ങളൊക്കെ ഒരു രക്തദാഹിയുടെ നീക്കം പോലുള്ള നീക്കമായതുകൊണ്ട്
അങ്ങനെ ഇട്ടതായിരിക്കാം എന്നാണ് മനസ്സിലാക്കേണ്ടത്. ചെങ്കിസ്ഖാൻ തൻ്റെ രാഷ്ട്രീയപരമായ അല്ലെങ്കിൽ ആധിപത്യപരമായ മുന്നേറ്റം ആരംഭിക്കുന്നത് സ്വന്തം നാട്ടിൽ നിന്നാണ്. സ്വന്തം നാട് നമ്മൾ നേരത്തെ പറഞ്ഞു, ചൈനയുടെയും റഷ്യയുടെയും ഇടയിലുള്ള മംഗോളിയ എന്ന് പറഞ്ഞ പ്രദേശമാണ്. അവിടെ ഒരു ഭരണകൂടമുണ്ടായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന ഭരണകൂടത്തിൻ്റെ അവിടുണ്ടായിരുന്ന ഭരണകൂടം ഓങ് ഖാൻ എന്ന് പറയുന്ന ഒരാളാണ് അവിടുത്തെ ഭരണാധികാരിയായി ഉണ്ടായിരുന്നത്. അയാളെ അട്ടിമറിച്ചുകൊണ്ട് മംഗോളിയയുടെ അധികാരത്തിൽ ആദ്യം എത്തിച്ചേരുകയാണ് ഈ ചെങ്കിസ്ഖാൻ ചെയ്യുന്നത്. അങ്ങനെ എത്തിച്ചേർന്നതിന് ശേഷം പിന്നെ അവിടെ നിന്നാണ് മുന്നേറ്റങ്ങൾ ആരംഭിക്കുന്നത്. അധികാരം കയ്യിൽ കിട്ടിയതോടുകൂടി ചെങ്കിസ്ഖാൻ എന്ത് ചെയ്തു? ശാസ്ത്രീയമായ ചില സംവിധാനങ്ങൾ തയ്യാറാക്കാൻ തുടങ്ങി എന്നാണ് സൂക്ഷ്മമായ ചരിത്രം. അതായത് ഒന്ന്, തൻ്റെ സ്വന്തം ആൾക്കാർ, അവർ ശരിക്കും വടക്കൻ ചൈനയിലെ ജോബി മരുഭൂമിയിൽ കഴിയുന്ന നോമാഡിക് ഫാമിലി ആയിരുന്നു അദ്ദേഹത്തിൻ്റെ കുടുംബം. ആ കുടുംബത്തെ എന്ത് ചെയ്തു? ഫലപ്രദമായി സംഘടിപ്പിച്ചു. മഹത്തായ ലക്ഷ്യത്തിന് വേണ്ടി, ലോകം മുഴുവൻ പിടിച്ചടക്കാൻ വേണ്ടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരെ ഊർജപ്പെടുത്തുകയും അവരെ ഉത്സാഹപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് ചെങ്കിസ്ഖാൻ അവരെ ഒപ്പം നിർത്തി. തൊട്ടടുത്ത് മറ്റുള്ളവരെ എല്ലാം ഒപ്പം നിർത്തി. അങ്ങനെ വളരെ കുറഞ്ഞ കാലം കൊണ്ട് മംഗോളിയരെ മുഴുവനും, അതായത് താർത്താരികൾ എന്ന് പറയുന്ന വംശത്തെ മുഴുവനും ചെങ്കിസ്ഖാൻ ഒപ്പം നിർത്തിയെന്നാണ് ചരിത്രം പറയുന്നത്. അതിനെ ഒരു പ്രധാനപ്പെട്ട ഘടകം തന്നെയായിരിക്കണം ചെങ്കിസ്ഖാൻ്റെ ആക്രമണ സ്വഭാവമൊക്കെ തന്നെയും. തനിക്കെതിരെ വരുന്നവരെയെല്ലാം നശിപ്പിക്കുക എന്ന ഒരു സമീപനമായിരുന്നു ചെങ്കിസ്ഖാൻ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അത് പിന്നെ പലരും ഭയവിഹ്വലരായി തീരുകയും ഒപ്പം നിൽക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കണം എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും മംഗോളിയയിൽ നിന്ന് തൻ്റെ അധിനിവേശം ആരംഭിക്കുന്ന നേരെ ഇസ്ലാമിക രാജ്യത്തേക്കല്ല, മറിച്ച് മംഗോളിയയുടെ തൊട്ട് അടുത്തായി കിടക്കുന്ന ഉരുമിക്കിടക്കുന്ന ചൈനയിലേക്ക്, പിന്നെ വിയറ്റ്നാമിലേക്ക്, പിന്നെ കൊറിയയിലേക്ക്, പിന്നെ തായ്ലൻഡിലേക്ക്, പിന്നെ സൈബീരിയൻ ഭൂമികളിലേക്ക്. സൈബീരിയ മുഴുവനും അല്ല എങ്കിൽ പോലും പിന്നെ കൊറിയ, അതുപോലെ തന്നെ വിയറ്റ്നാം തുടങ്ങിയ രാജ്യങ്ങളുമായി അതിര് പങ്കിടുന്ന സൈബീരിയയുടെ ഭൂപ്രദേശങ്ങൾ, ആ ഭൂപ്രദേശങ്ങൾ, അവിടെ നിന്ന് മ്യാൻമാർ, അതുപോലെ തന്നെ നേപ്പാൾ മുതൽ ഭൂട്ടാൻ വരെയുള്ള രാജ്യങ്ങൾ, ഈ രാജ്യങ്ങളൊക്കെയാണ് ആദ്യമായി ചെങ്കിസ്ഖാൻ പിടിച്ചടക്കിയത് എന്നാണ് ചരിത്രം നമ്മോട് പറയുന്നത്. അപ്പോൾ ഈ രാജ്യങ്ങളുടെയൊക്കെ ഈ ഒരു ശ്രേണി, ഈ ഒരു നിര നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് ഏറ്റവും പ്രധാനമായി ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇന്നത്തേതുപോലെ വളരെ വളരെ കൃത്യമായി അളന്നു മുറിക്കപ്പെട്ട, കൃത്യമായ അതിർത്തികൾ കൊണ്ട് വിഭജിക്കപ്പെട്ട രാജ്യങ്ങളൊന്നും ആയിരുന്നില്ല അന്ന് ഈ രാജ്യങ്ങളൊക്കെ തന്നെയും. അവിടവിടങ്ങളിലൊക്കെ ചെറിയ ചെറിയ ഭരണകൂടങ്ങൾ പ്രാദേശികമായി ഉണ്ടായിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ആ പിടിച്ചടക്കലൊക്കെ വളരെ പെട്ടെന്ന് സാധ്യമായതും എന്ന് വേണം മനസ്സിലാക്കാൻ. ഏതായിരുന്നാലും നമ്മൾ മംഗോളിയരിൽ മുതൽ അവരുടെ ചിത്രങ്ങളോ അല്ലെങ്കിൽ അവരുടെ ഫിസിക്കൽ ഫീച്ചേഴ്സോ നമ്മൾ പഠിക്കുമ്പോൾ, നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു ശാരീരിക പ്രകൃതിയുണ്ടല്ലോ. ആ ശാരീരിക പ്രകൃതിയിലുള്ള ആൾക്കാരാണ് ഈ പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ തന്നെ. ചൈനക്കാരാണെങ്കിലും കൊറിയക്കാരാണെങ്കിലും വിയറ്റ്നാമുകാരാണെങ്കിലും അതുപോലെ തന്നെ മ്യാൻമാറുകാർ മുതൽ ഭൂട്ടാൻകാർ വരെയുള്ള ആൾക്കാരൊക്കെ തന്നെയും ഏകദേശം ഒരേ തരത്തിലുള്ള ഫിസിക്കൽ ഫീച്ചേഴ്സ് ഉള്ളവരാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പം പിന്നെ ഇത്രയും സ്ഥലങ്ങൾ പിടിച്ചടക്കി. അതൊക്കെ വളരെ അനായാസം പിടിച്ചടക്കിയതാണ്. കാരണം അനായാസം പിടിച്ചടക്കാൻ കഴിയുമായിരുന്നു. കാരണം ചെങ്കിസ്ഖാൻ്റെയും സൈന്യത്തിൻ്റെയും ഒരു രീതി എന്ന് പറഞ്ഞാൽ നിർദാക്ഷിണ്യം മുന്നേറുക എന്നുള്ളതായിരുന്നു. യാതൊരു കരുണയും കാണിക്കാതെയാണ് അവർ കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നത്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. കലാപങ്ങളും യുദ്ധങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും ഒപ്പം ഉണ്ടാകുന്ന ചില മാനുഷികമായ പരിഗണനകളുണ്ട്. ചർച്ചകൾ, സന്ധികൾ, ആയുധം വെക്കൽ, കീഴടങ്ങൽ തുടങ്ങിയ വെടിനിർത്തൽ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇത്തരം കാര്യങ്ങളൊന്നും ഒരിക്കലും ചെങ്കിസ്ഖാൻ്റെ ഭാഗത്തിൽ നിന്ന് ഉണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ചെങ്കിസ്ഖാൻ്റെ വിജയങ്ങൾ വളരെ ശക്തമായിരുന്നു. അത് മുന്നേറി അങ്ങനെ അങ്ങ് പോയി. പിന്നെ അതേസമയം വേറെ കാര്യം കൂടി നമുക്ക് അതിൻ്റെ അനുബന്ധമായി ചെങ്കിസ്ഖാനെ പരിചയപ്പെടുമ്പോൾ നമുക്ക് പറയാനുണ്ട്. എന്താണെന്ന് വെച്ചാൽ അവരുടെ മതവിശ്വാസമായിരുന്നു. ശരിക്കും അവർക്ക് മതവിശ്വാസം ഉണ്ടായിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത്. എന്നാൽ അവരുടെ മതം വളരെ വിചിത്രമായൊരു മതമായിരുന്നു. മംഗോളിയയിൽ ചില പ്രാദേശിക മതങ്ങളുണ്ടായിരുന്നു. ചൈനയിലും ചില പ്രാദേശിക മതങ്ങളുണ്ടായിരുന്നു. ആ മതങ്ങളെ മുഴുവനും സ്വീകരിക്കാൻ ചെങ്കിസ്ഖാനും അനുയായികളും തയ്യാറായില്ല. അതിൽ കുറേ നല്ല കാര്യങ്ങളുണ്ടായിരുന്നു. ഏത് മതത്തിലും കുറേ നല്ല കാര്യങ്ങളുണ്ടാവുമല്ലോ. ആ നല്ല കാര്യങ്ങൾ, കുറേ കാര്യങ്ങൾ ആ മതങ്ങളിൽ നിന്നെടുത്തു. പിന്നെ ബുദ്ധമതത്തിൽ ഒരുപാട് നന്മയുള്ള ആദർശങ്ങളുണ്ടായിരുന്നു. ആ ആദർശങ്ങളെടുത്തു. അതുപോലെ തന്നെ ക്രിസ്തു മതത്തിൽ നിന്നും ഒരുപാട് ആശയങ്ങൾ എടുത്തു. ഇങ്ങനെ ബുദ്ധമതത്തിൽ നിന്നും ക്രിസ്തു മതത്തിൽ നിന്നും മ്യാൻമാറിലെയും അല്ല മംഗോളിയയിലെയും ചൈനയിലെയും ഒക്കെ പ്രാദേശിക മതങ്ങളിൽ നിന്നുമൊക്കെ അല്പാൽപ്പം തനിക്ക് വേണ്ടത് മാത്രം തിരഞ്ഞെടുത്തുകൊണ്ടുള്ള
ഒരു പ്രത്യേക വിചിത്രമായ മതമായിരുന്നു. പക്ഷേ അങ്ങനെ ഒരു മതം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ തന്നെയും അവരുടെ യുദ്ധങ്ങളിലും മുന്നേറ്റങ്ങളിലും ഏറ്റുമുട്ടലുകളൊക്കെ മതത്തിനോ മതത്തിൻ്റെ ദർശനങ്ങൾക്കോ ഒന്നും ഒരു പ്രാധാന്യവും ഉണ്ടായിരുന്നില്ല. അവിടെയൊക്കെ രക്തദാഹം, രക്തക്കൊതി, ചോരക്കൊതി എന്ന ഒരു മതം മാത്രമാണ് അവരെ നയിച്ചിരുന്നത് എന്ന് വേണം എങ്കിൽ നമുക്ക് പറയാൻ കഴിയും. അപ്പം അത്രയും വലിയ ഒരു അങ്ങനെയായിരുന്നു അവരുടെ മാനസികമായ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഏതായിരുന്നാലും അവിടെ നിന്ന് പിന്നെ അവസാനം ഈ സ്ഥലങ്ങളൊക്കെ തന്നെയും പിടിച്ചടക്കിയിട്ട് പിന്നെ അവിടെ നിന്ന് നേരെ ഇസ്ലാമിക രാജ്യത്തേക്ക് തൻ്റെ കണ്ണുകൾ പായിക്കുകയാണ് ചെങ്കിസ്ഖാൻ ചെയ്യുന്നത്, ഇസ്ലാമിക നാട്ടിൽ. അതിന് കാരണമുണ്ട്. എന്താ കാരണം വെച്ചാൽ പൊളിറ്റിക്കലി അല്ലെങ്കിൽ സോഷ്യലി അവിടങ്ങളിലൊക്കെ വലിയ അന്തഛിദ്രതയുണ്ടായിരുന്നു. അതിൻ്റെ ഒരു ഏകദേശ കഥ കഴിഞ്ഞ ദിവസം നമ്മൾ പറയുകയുണ്ടായി. ഏറ്റവും പ്രധാനപ്പെട്ട ഭരണകൂടം അബ്ബാസികളായിരുന്നു. പക്ഷേ അതേസമയം തന്നെ സെൽജൂക്കുകളുണ്ടായിരുന്നു. അതേസമയം തന്നെ കുറേ ഭാഗങ്ങളിൽ അയ്യൂബികളുണ്ടായിരുന്നു. അതേസമയം തന്നെ കുറേ ഭാഗങ്ങളിൽ ഫാത്തിമേറ്റ്സ് ഉണ്ടായിരുന്നു. പിന്നെ ചെറുതും വലുതുമായ പ്രാദേശിക ഭരണകൂടങ്ങൾ ഒരുപാടുണ്ടായിരുന്നു. അപ്പോൾ മൊത്തത്തിൽ ഇസ്ലാമിക ലോകം അന്തഛിദ്രമായി കിടക്കുകയായിരുന്നു. ധാരാളം ആഭ്യന്തര പ്രശ്നങ്ങൾ കൊണ്ട് വീർപ്പുമുട്ടുകയായിരുന്നു. അത് ഒരു വിഷയം. രണ്ടാമത്തേത്, ഇസ്ലാമിക ലോകത്തിൻ്റെ അരിക് ചേർന്ന് കിടക്കുന്ന വലിയൊരു സാമ്രാജ്യമായിരുന്നു ക്രൈസ്തവ സാമ്രാജ്യം. റോം കേന്ദ്രമാക്കിയ കോൺസ്റ്റാന്റിനോപ്പിള് കേന്ദ്രമാക്കിയുള്ള ആ ക്രൈസ്തവ ലോകത്തും ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. അവരുടെ ഇടയിലും ആഭ്യന്തര പ്രശ്നങ്ങളുണ്ടായിരുന്നു. മാത്രമല്ല അവരുടെ ഇടയിൽ വിവിധ വിഭാഗങ്ങൾ തമ്മിലുള്ള ആശയപരമായ ആദർശപരമായ വ്യത്യാസങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ആ ഭാഗം, ഏഷ്യ മൈനർ, ആഫ്രിക്ക വരെ എത്തി നിൽക്കുന്ന ആ പ്രദേശം ഒരു വളക്കൂറുള്ള മണ്ണാണ് എന്ന് ചെങ്കിസ്ഖാന് തോന്നുകയാണ്. ആ അർത്ഥത്തിലാണ് പിന്നെ ചെങ്കിസ്ഖാൻ ഇസ്ലാമിക രാജ്യത്തേക്ക് കണ്ടത്. പിന്നെ മറ്റൊരു കാര്യം, ചരിത്രത്തിൽ ചില ചരിത്രകാരന്മാർ അനുമാനിക്കുന്നുണ്ട്, രഹസ്യമായിട്ടെങ്കിലും ക്രൈസ്തവ അക്കാലത്തെ ക്രൈസ്തവ മുന്നണികൾ അല്ലെങ്കിൽ പോരാട്ട സമരക്കാർ അവർ മംഗോളിയരെ ഇസ്ലാമിക ഭൂമി കാണിച്ചു കൊടുത്ത് ആഗ്രഹിപ്പിച്ചു, മോഹിപ്പിച്ചു എന്ന് ഒരു വായനയുണ്ട്. അതിൻ്റെ ചെടി എത്ര മാത്രമാണെന്ന് പറയാൻ കഴിയില്ല, പക്ഷേ അങ്ങനെ ഉണ്ടാവാവുന്നതാണ്. കാരണം മക്കായിലെ മുശ്രിക്കീങ്ങളെ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും സഹാബിമാർക്കും ഇസ്ലാമിനുമെതിരെ തിരിച്ചുവിടാൻ ഏറ്റവും അധികമായി ശ്രമിച്ചതും പ്രോത്സാഹിപ്പിച്ചതും അതിനുവേണ്ടി ഒരുപാട് പണിയെടുത്തതുമെല്ലാം മദീനയിലെ ജൂതന്മാരായിരുന്നു എന്നൊരു ചരിത്രം നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പം ഒരു പക്ഷേ അങ്ങനെയും ഉണ്ടാവാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളഞ്ഞുകൂടാ എന്നാണ് പറയുന്നത്. അപ്പം ഏതായിരുന്നാലും പിന്നെ അതോടൊപ്പം തന്നെ പേർഷ്യക്കാരും തന്നെ ഇസ്ലാമിനോടും മുസ്ലിമീങ്ങളോടും ഒക്കെ വലിയ ശത്രുത പുലർത്തുന്നവരായിരുന്നു. അവരും തന്നെ മംഗോളിയരെ രഹസ്യമായി പ്രേരിപ്പിച്ചിട്ടുണ്ട്, ശത്രുവിൻ്റെ ശത്രു മിത്രം എന്ന ഒരു 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 കാഴ്ചപ്പാടനുസരിച്ച് കൊണ്ട്. അങ്ങനെയാണ് ഇസ്ലാമിൻ്റെ നാട്ടിലേക്ക് മംഗോളിയർ താർത്താരികൾ അവരുടെ കണ്ണ് വെക്കുന്നത് എന്നാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. പക്ഷേ അവർക്ക് വിചാരിക്കുന്ന അത്ര എളുപ്പത്തിൽ കൈനീട്ടാവുന്ന അല്ലെങ്കിൽ കാല് കുത്താവുന്ന ഒരു സ്ഥലമായിരുന്നില്ല ഇസ്ലാമിക സാമ്രാജ്യം അന്ന്. കാരണം ഇവരുള്ളത് മംഗോളിയയിലാണ്, ചൈനയിലാണ്. ചൈന മുതൽ ഭൂട്ടാൻ വരെയുള്ള സ്ഥലങ്ങളിലാണ് ഇവരുടെ ആധിപത്യം ഇപ്പോൾ ഉള്ളത്. അവിടെ നിന്ന് ആദ്യമായി അവർ കണ്ണുവെക്കുന്നത് അവർക്ക് വരേണ്ടതും പിടിച്ചെടുക്കേണ്ടതും ഏറ്റവും അധികം ഇസ്ലാമിക രാജ്യങ്ങൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന അബ്ബാസി ഭരണകൂടത്തെയാണ്. പക്ഷേ അബ്ബാസികളുടെ തലസ്ഥാനം നിൽക്കുന്ന ബഗ്ദാദിലേക്ക് എത്താൻ ഒരുപാട് ദൂരമുണ്ടായിരുന്നു. മാത്രമല്ല ഈ ദൂരമെല്ലാം ഭീചരമായ മരുഭൂമികളായിരുന്നില്ല. ഈ ദൂരത്തിൻ്റെ ഇടയിൽ ബുഖാറയുണ്ടായിരുന്നു, ഖവാറസം ഉണ്ടായിരുന്നു, ഉസ്ബെക്കിസ്ഥാൻ ഉണ്ടായിരുന്നു, അഫ്ഗാനിസ്ഥാൻ ഉണ്ടായിരുന്നു. മാത്രമല്ല പേർഷ്യയുണ്ടായിരുന്നു, ഇറാൻ പേർഷ്യയും ഉണ്ടായിരുന്നു. ഈ സ്ഥലങ്ങളിലൊക്കെ തന്നെയും വിവിധ ഭരണാധികാരികൾ ശക്തമായി ഭരിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ബഗ്ദാദിൽ എത്തിച്ചേരണമെന്നുണ്ടെങ്കിൽ മംഗോളിയർക്ക്, താർത്താരികൾക്ക് ഈ പറഞ്ഞ വഴിയിലെ ശത്രുക്കളെയെല്ലാം ആദ്യം നേരിടേണ്ടതുണ്ടായിരുന്നു. ആയതുകൊണ്ട് തന്നെ ചെങ്കിസ്ഖാൻ ആദ്യം നേരിട്ടത് ഈ പറഞ്ഞ പ്രദേശങ്ങളെയായിരുന്നു. ചരിത്ര പ്രസിദ്ധമായ ബുഖാറ, അതുപോലെ തന്നെ ഉസ്ബെക്കിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, പേർഷ്യ, അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ആദ്യ ലക്ഷ്യത്തിൽ വന്നത്. ആ അധ്യായങ്ങൾ അതെങ്ങനെയാണ് പുരോഗമിച്ചത് നമുക്കത് അടുത്ത അധ്യായത്തിൽ കാണാം, കേൾക്കാം. ഇൻഷാല്ലാ അസ്തൗദിയക്കും അല്ലാ ഹദീനക്കും ഫമാനാത്തിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.